ഹേ ഗായ്സ്, ബി സ്യൂട്ട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ബി സി. ഇന്ന് വന്നിരിക്കുന്നത് മൈൽസ് മൊറാലസ്, യെസ്, ബ്ലാക്ക് സ്പൈഡർമാൻ എന്ന ഒറിജിൻ പവേഴ്സ് വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എത്ര പേർക്ക് മൈൽസ് മൊറാലസിന്റെ കഥാപാത്രം ഇഷ്ടമാണെന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം. മൈൽസ് മൊറാലസ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പൈഡർമാൻ വളരെ യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്പൈഡർ ലിങ്ക് ആണ് നമ്മളുടെ മൈൽസ് മൊറാലസ് എന്ന് പറയുന്നത്. 2011 ക്രിയേറ്റ് ചെയ്യപ്പെട്ട കഥാപാത്രം, വളരെ യങ്ങായിട്ടുള്ള കഥാപാത്രം. പക്ഷെ എന്താ പറയുക പീറ്റർ പാർക്കറിനോടൊപ്പം തന്നെ ഫാൻ ബേസ് ഉള്ള ഒരു കഥാപാത്രം കൂടിയാണ് നമ്മുടെ ബ്ലാക്ക് സ്പൈഡർമാൻ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു സമയത്ത് 2011 ഒക്കെയാണെങ്കിൽ വളരെ വലിയൊരു എന്താ പറയുക ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം കൂടെ ആയിരുന്നു ഈ ഒരു സ്പൈഡർമാൻ. സോ ഈ ഒരു സ്പൈഡർമാൻ ആരാണെന്ന് നോക്കിയാണെങ്കിൽ മൈൽസ് മൊറാലസ് ഇദ്ദേഹം നോക്കിയാൽ നമ്മളുടെ എർത്തിൽ നിന്ന് വരുന്ന ഒരു കഥാപാത്രമല്ല. എർത്ത് 1610 എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് യൂണിവേഴ്സ് മാർവലിനുണ്ട്. അൾട്ടിമേറ്റ് യൂണിവേഴ്സ് എന്ന് പറയും, ആ യൂണിവേഴ്സിൽ നിന്നാണ് ആക്ച്വലി നമ്മുടെ മൈൽസ് മൊറാലസ് എന്ന കഥാപാത്രം വരുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ കഥ എങ്ങനെയാണ് നടക്കുന്നത് നോക്കുകയാണെങ്കിൽ, മൈൽസ് മൊറാലസ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ ആണ്. 13 വയസ്സാണ് ഈ കഥാപാത്രത്തിനുള്ളത് ഈ കോമിക്സ് തുടങ്ങാൻ നേരത്ത്. ആൻഡ് അത് മാത്രമല്ല, ഈ കഥാപാത്രം അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയും കൂടെ തന്നെയാണ് താമസിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ഈ കഥാപാത്രത്തിന് ഒരു അങ്കിളും ഉണ്ട്, ആരൻ ഡേവിസ് എന്ന ഒരു അങ്കിളും ഉണ്ട്. ഈ കഥാപാത്രം ആക്ച്വലി ഒരു തീഫാണ്, പ്രോളർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തീഫാണ്. ആൻഡ് ഈ ആരൻ ഡേവിഡ് നോക്കിയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ ഓസ്കോപ്സിൽ ഒരു കാര്യം ഓട്ടിക്കാണ്ടി പോകും. ആൻഡ് അവിടെ വെച്ച് ഒരു ജനറ്റിക്കലി മോഡിഫൈ ഒരു സ്പൈഡർ അദ്ദേഹത്തിന്റെ ബാഗിൽ കയറും. ആൻഡ് അങ്ങനെ ഒരു ദിവസം നമ്മളുടെ മൈൽസ് മൊറാലസ് അദ്ദേഹത്തിന്റെ അങ്കിളിനെ കാണാൻ അങ്കിളുടെ വീട്ടിൽ വരും. ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ ആ ബാഗിൽ ഇരുന്ന സ്പൈഡർ വന്ന് നമ്മളുടെ മൈൽസിനെ കടിക്കുകയും ചെയ്യും. ആൻഡ് നമ്മളുടെ പീറ്ററിനെ കടിച്ച പോലത്തെ ഒരു സ്പൈഡർ അല്ല ഇത്, കുറച്ചും കൂടി അഡ്വാൻസ് ആയ ഒരു സ്പൈഡർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പവേഴ്സ് വളരെ പെട്ടെന്ന് വരികയും ചെയ്യും. പക്ഷെ നമ്മളുടെ മൈൽസ് ആ പവേഴ്സ് ഒന്നും അധികം യൂസ് ചെയ്തില്ല, കാരണം അവരുടെ യൂണിവേഴ്സായ ഈ അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ ഓൾറെഡി ഒരു സ്പൈഡർമാൻ ഉണ്ട്. ആൻഡ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്പൈഡർമാൻ നമ്മുടെ മൈൽസ് മൊറാലസ് തന്റെ പവേഴ്സ് അങ്ങനെ യൂസ് ചെയ്യത്തൊന്നുമില്ല. അദ്ദേഹം തന്റെ പവേഴ്സ് കൂടുതൽ എന്താ പറയുക ഈ കളിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഐ മീൻ ഒരു കുട്ടിക്ക് പവർ കിട്ടി എന്താ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് അവിടെയുള്ള സിനിസ്റ്റർ സിക്സുമായിട്ട് അവിടെയുള്ള സ്പൈഡർമാൻ അവിടെയുള്ള പീറ്റർ പാർക്കർ ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റിൽ നമ്മളെ നോബൽ ഓഫ് യെസ് നമ്മളുടെ ഗ്രീൻ ഗോബ്ലിൻ അവിടെയുള്ള സ്പൈഡർമാനെ കൊന്നുകളയും. ഇത് നമ്മളെ മൈൽസ് മൊറാലസിനെ വളരെ വലിയൊരു ഗിൽറ്റിലേക്ക് കൊണ്ടുപോകും. ഐ മീൻ തനിക്ക് പവർ ഉണ്ടായിട്ട് പോലും തനിക്ക് സ്പൈഡർമാനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നൊരു ഗിൽറ്റിലേക്ക് കൊണ്ടുപോകും. ഇത് അദ്ദേഹത്തിന് ആ ഗ്രേറ്റ് പവർ കം വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന എന്താ പറയുക പൊസിഷനിലേക്ക് നമ്മളുടെ മൈൽസിനെ കൊണ്ടുവരും. ആൻഡ് വേറൊരിടത്ത് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ കുറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതും തന്റെ ഫ്രണ്ടിനെ സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് പവർ ഉണ്ടായി സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇദ്ദേഹം സ്പൈഡർമാൻ ആയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് നമ്മളുടെ മൈൽസിന് ഈ പവേഴ്സ് ഒക്കെ ഉണ്ടായി തന്നെ അദ്ദേഹം പീറ്റർ പാർക്കറിനെ പോലെ അത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നുമല്ല. അദ്ദേഹം ഒരു എന്താ പറയുക കുട്ടിയാണ്, ടീനേജർ പോലുമല്ല. അദ്ദേഹത്തിന് അത്രയും എന്താ പറയുക അത്രയും വലിയൊരു ബ്രെയിനോ ഒരു ടാക്ടിക്സോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൂട്ടൊന്നും ആരും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഹാലുവിൻ സ്പൈഡർമാന്റെ ഹാലുവിൻ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് സ്പൈഡർമാൻ ആയിട്ട് മാറുന്നത്. ആൻഡ് ഇദ്ദേഹം ആദ്യമായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പോകുന്ന വില്ലൻ നോക്കിയാണെങ്കിൽ കങ്കാരു എന്ന് പറഞ്ഞാൽ ചെറിയ വില്ലനാണ്. ആൻഡ് ഈ ഒരു സമയത്താണ് അൾട്ടിമേറ്റ് യൂണിവേഴ്സിലുള്ള സ്പൈഡർ വുമൺ നമ്മുടെ മൈൽസിനെ കൺഫ്രണ്ട് ചെയ്യുന്നത്. നിനക്ക് നാണോ ഇല്ലേ മരിച്ചൊരാളുടെ ഇങ്ങനെ എന്താ പറയുക ഇമ്പോസ്റ്റർ ആയിട്ട് നടക്കാൻ നാണോ എന്ന് പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സ്പൈഡർ നമ്മളെ മൈൽസിന്റെ കഴിവുകൾ കണ്ട് നമ്മളുടെ സ്പൈഡർ വുമൺ തന്നെ വിചാരിക്കും അങ്ങനെ കഴിവുകളുണ്ട് നീ തീർച്ചയായിട്ടും ഒരിടത്ത് എത്തും എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യും. ആൻഡ് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ യൂണിവേഴ്സിലുള്ള ആൻമേയും ഗ്വൻ സ്റ്റേസിയും നമ്മളുടെ മൈൽസ് മൊറാലസിനെ കണ്ട് നമ്മളുടെ സ്പൈഡർമാൻ അത് ആ യൂണിവേഴ്സിലുള്ള പീറ്റർ പാർക്കർ ഉപയോഗിക്കുന്ന ഒറിജിനൽ വെബ്ഷൂട്ട് നമ്മളെ മൈൽസിന് കൊടുക്കുന്നത്. കാരണം ഇതുവരെ നമ്മുടെ സ്പൈഡർമാൻ അതൊന്നും ഉണ്ടാക്കാറ് മൈൽസിന് ആക്ച്വലി ഇങ്ങനത്തെ കാര്യമൊന്നും ആ ടെക്നിക്കൽ കാര്യമൊന്നും മൈൽസിന് അറിയത്തില്ല. ആൻഡ് അതിനുശേഷമാണ് അദ്ദേഹം തന്റെ സ്യൂട്ട് മാറ്റണം, തമ്മീ നമ്മളെ പീറ്റർ പാർക്കറിനെ പഴയ സ്പൈഡർമാനെ ഇമ്പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് സ്യൂട്ടിലേക്ക് മാറുന്നത്. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിലാണ് അവിടെയുള്ള ആ യൂണിവേഴ്സിലെ നിക് ഫ്യൂരി ഇങ്ങനെ പുതിയ സ്പൈഡർ പവർ കിട്ടിയ ഒരു കുട്ടി ഇങ്ങനെ സ്പൈഡർമാനോട് തിരിയുന്നു മനസ്സിലാക്കി നമ്മളുടെ മൈൽസിനെ ഷീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് അദ്ദേഹത്തിന് അൾട്ടിമേറ്റത്തിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. അൾട്ടിമേറ്റ്സ് എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിലുള്ള അവഞ്ചേഴ്സ് ആണ്. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആദ്യം മൈൽസിനെ കാണുമ്പോൾ ഇംപ്രസ് ആവത്തില്ല. ആൻഡ് നമ്മളുടെ ഇലക്ട്രോ എന്ന് പറഞ്ഞ വില്ലനെ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈൽസ് നമ്മുടെ അൾട്ടിമേറ്റിനെ സഹായിച്ചിട്ടുണ്ടാവും. ആൻഡ് അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ഇംപ്രസ് ആയി, ക്യാപ്റ്റൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൽസിന് ട്രെയിനിങ് കൊടുക്കും പോലും കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ 616 എഴുത്തിൽ നമ്മുടെ മെയിൻ എഴുത്തിലുള്ള നമ്മുടെ പീറ്റർ പാർക്കർ ഈ യൂണിവേഴ്സിലേക്ക് വരുന്നത്. ആൻഡ് അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇങ്ങനെ പല യൂണിവേഴ്സ് ഉള്ള കാര്യവും എല്ലാവരും മനസ്സിലാക്കുന്നത്. ആൻഡ് ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിരുന്ന കാലഘട്ടത്തിലാണ് മൾട്ടിവേഴ്സൽ വാർ പൊട്ടിപ്പുറപ്പെടുന്നത്. ആൻഡ് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ 616 എർത്തും നമ്മുടെ അൾട്ടിമേറ്റ് എർത്തും നമ്മുടെ ബാറ്റിൽ വേൾഡും എന്ന മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ച് മെർജ് ആവുകയും ഈ ഒരു കോമിക്സിന്റെ അടുത്ത് നമ്മളുടെ ഡോക്ടർ ഡൂം ഗോഡ് ഡൂം ആയിട്ട് മാറുകയും ചെയ്യും. ആൻഡ് ഈ ഒരു ഫൈറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എർത്തിന് എങ്ങനെയും കഷ്ടപ്പെട്ട് പിടിച്ചെടുക്കുകയും നമ്മളുടെ എന്താ പറയുക രണ്ട് എർത്തും അതായത് അൾട്ടിമേറ്റ് എർത്തും അതുപോലെ നമ്മളുടെ പ്രൈം എർത്തും കൂടെ മെർജായി പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ആൻഡ് നമ്മുടെ മൈൽസ് ഒക്കെയാണെങ്കിൽ മോളിക്കുലർ മാൻ്റെ സഹായത്തോടു കൂടി നമ്മളുടെ എർത്തിൽ വന്ന് ഫെല്ലാവും. ഐ മീൻ അദ്ദേഹത്തെ ഫാമിലി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഈ എർത്തിൽ പുതിയ എർത്തിൽ മെർജായി വരാതെ വരും. അദ്ദേഹത്തിന് പഴയ എർത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ എർത്തിൽ വളരെ സന്തോഷപ്പെട്ടിരിക്കും. ആൻഡ് ഈ യുഗത്തിൽ നമ്മുടെ പീറ്റർ പാർക്കർ നമ്മുടെ സ്പൈഡർമാൻ ഉണ്ടാവും. സ്പൈഡർമാൻ നമ്മുടെ മൈൽസിന് ഒരു മെന്റോർ ആയിട്ട് വർക്ക് ആവുകയും ചെയ്യും. ആൻഡ് നമ്മുടെ സ്പൈഡർമാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിക്കും. അദ്ദേഹം ഒരുപാട് ടീമിൽ നമ്മുടെ മൈൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവഞ്ചേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്,
എങ്ങാൻ ജേഴ്സി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിസ് മാവൽ, യെസ് നമ്മളുടെ മിസ് മാവലുമായിട്ട് അദ്ദേഹത്തിന് ചില റിലേഷൻഷിപ്പ് ഉള്ള പോലെയും കാണിച്ചു പോയിട്ടുണ്ടാവും. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് കോമിക്സിന്റെ അദ്ദേഹം വളരെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സീക്രട്ട് വാർ, സീക്രട്ട് ഇൻവേഷൻ പോലുള്ള കഥാപാത്രങ്ങളിൽ മൈസ് മോളസ് വളരെ എന്താ പറയുക ഒരു കീ പാർട്ടായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, സിവിൽ വാർ ടൂവിൽ ക്യാപ്റ്റൻ അമേരിക്ക ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് മരിക്കും പോലെ കാണിച്ചിട്ടുണ്ടാവും. അതൊരു വലിയ കഥയാണ്, വേറൊരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ മൈസ് മോറൽസിന്റെ പവേഴ്സ്, വീക്ക്നെസ്, എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, നമ്മുടെ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ സ്പൈഡർമാനുള്ള എല്ലാ എബിലിറ്റീസ് നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. ആൻഡ് ഇതേ ഒരു കുട്ടിയാണ്ട് തന്നെ ഇദ്ദേഹം അത്ര വലിയ ടാക്ടിക് മൈൻഡ് ഉള്ളതായി കാണിച്ചിട്ടില്ല. നമ്മളെ പീറ്റർ പാർക്കറിന്റെ അത്ര വലിയ എന്താ പറയുക ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ടാക്ടിക് മൈൻഡ് നമ്മുടെ സ്പൈഡർമാൻ മൈസ് മോറൽസിനുള്ളതായി കാണിച്ചിട്ടില്ല. പക്ഷെ അല്ലാതെ സൂപ്പർ സ്ട്രെങ്ത് അതുപോലുള്ള പവേഴ്സ് നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ ഇല്ലാത്ത കുറച്ച് എബിലിറ്റീസ് നമ്മുടെ മൈസ് മോറൽസിനുണ്ട്. ഒന്ന് നോക്കിയാണെങ്കിൽ അതിന് ക്യാമഫ്ലാഷ് ചെയ്യാൻ പറ്റും. അദ്ദേഹം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ ക്യാമഫ്ലാഷിംഗ് ആണ്. കാരണം നമ്മളുടെ പീറ്റർ പാർക്കറിനെ കടിച്ചു നോക്കുകയാണെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡറാണ്. പക്ഷെ നമ്മുടെ മൈസിനെ കടിച്ചത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു സ്പൈഡറാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈസിന് ക്യാമഫ്ലാഷ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അദ്ദേഹത്തിന് വെനം ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റിയും അദ്ദേഹത്തിന്റെ ബോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അദ്ദേഹത്തിന് ഒരുപാട് നേരം ഒന്നും യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തിന് ഈ എനർജി വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രൊജക്ഷനായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ തന്റെ ബോഡിക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് യൂസ് ചെയ്താൽ നമ്മുടെ മൈൽസ് വീക്ക് ആവും പോലെ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അത് മാത്രമല്ല, ഡോക്ടർ ഒക്ടോവിയസ് പോലുള്ള കഥാപാത്രങ്ങൾ ഈ വെനം ബ്ലാസ്റ്റ് നമ്മുടെ മൈസിനെതിരെ തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക കൗണ്ടർ ആക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈസിന് വീക്ക്നെസ്സിലേക്ക് വരാൻ നേരത്തെ ഇദ്ദേഹം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കിഡ് തന്നെയാണ്. ഇദ്ദേഹത്തിന് സൂപ്പർ പവേഴ്സ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഇമ്മോർട്ടൽ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആരും വേണമെങ്കിൽ ഇദ്ദേഹം ഡിഫീറ്റ് ചെയ്യാൻ കഴിയും. ഒരു ചെറിയ ഗൺഷോട്ട് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കൊല്ലാൻ കഴിയും. പക്ഷേ ഇദ്ദേഹം കുറച്ച് ഫണ്ണി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പൈഡർമാൻ ആയിട്ട് ഇപ്പോഴും നമ്മുടെ മാർവൽ യൂണിവേഴ്സിൽ കറങ്ങുന്ന ഇടയാണ്. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് മൈസ് മോറൽസ്. ആൻഡ് എത്ര പേർക്ക് മൈസ് മോറൽസ് എന്ന സ്പൈഡർമാൻ ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.